ഹായ് കൂട്ടുകാരെ കൂട്ടുകാർക്കെല്ലാം എൻ്റെ നമസ്കാരം അവധിക്കാലം എല്ലാവരും അടിച്ചു പൊളിച്ച് വീട്ടിൽ കഴിയുകയാണല്ലേ പക്ഷേ നമുക്ക് സ്കൂളിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ അവധിക്കാലത്തിന് കുറേ പ്രത്യേകതകളുണ്ടായിരുന്നു കുറേ പേർക്ക് നിരാശയും കുറേ പേർക്ക് സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അധ്യാപകരൊക്കെ ഈ അവധിക്കാലത്ത് വളരെ സജീവമായി നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടത്തിയത് ധാരാളം പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും ഗണിത കേളികളും മാന്ത്രിക ചതുരവും ഒക്കെ നിങ്ങൾക്ക് അധ്യാപകർ തന്നു നമുക്ക് ഈ വർഷത്തെ ആദ്യത്തെ കണക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഗണിതം മധുരമാക്കാൻ വേണ്ടി ഞാൻ ഇന്ന് കുറച്ച് മധുരം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ആഹാരം എന്താണെന്ന് അറിയണ്ടേ നോക്കൂ ഇതിൻ്റെ പേര് എല്ലാവർക്കും അറിയാം ദിൽ ഇത് ഓരോന്നും എല്ലാവർക്കും തരാൻ കഴിയില്ല കാരണം ഇതിൻ്റെ വലിപ്പം ഒന്നിച്ച് നിങ്ങൾ കഴിക്കത്തില്ല ഇത് സമഭാഗങ്ങളാക്കി നിങ്ങൾ കഴിക്കണം നാല് പേർക്ക് ഒന്ന് വീതം തരും അപ്പോൾ ഒന്നിനെ നാല് തുല്യ ഭാഗങ്ങളാക്കി ഓരോരുത്തരും എടുക്കുക ഞാൻ ഇന്നലെയാണ് ഇത് വാങ്ങിയത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയപ്പോൾ എൻ്റെ നാല് മക്കളും ഓടി വന്ന് അവർക്കും വേണമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് കൊണ്ടുവരേണ്ട കൊണ്ട് തന്നെ ഒരെണ്ണം അവർക്ക് കൊടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ നാല് തുല്യ ഭാഗങ്ങളാക്കി വേണം ഇത് കഴിക്കാൻ അങ്ങനെ അവർ ഇത് കൊണ്ടുപോയി ആലോചിച്ചു എങ്ങനെയാ നാല് തുല്യഭാഗമാക്കുക ആ എൻ്റെ മൂത്ത മൂത്തവൻ പത്താം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുമല്ലേ യുവാനെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പരിചയപ്പെടുത്തിയതല്ലേ ദിൽ ആയി അവർ പോയി പോയിട്ട് അവൻ ഈ ദിൽ കുഷിൻ്റെ പരപ്പളവിൽ വൃത്താകൃതിയായ ഒരു പേപ്പർ മുറിച്ചുകൊണ്ട് വന്നു കണ്ടല്ലോ പേപ്പർ കണ്ടല്ലോ എന്നിട്ട് അതിനെ രണ്ട് തുല്യ ഭാഗമാക്കി മടക്കി അപ്പോൾ എത്ര പകുതി രണ്ട് ഭാഗങ്ങൾ കിട്ടി തുല്യഭാഗങ്ങൾ വീണ്ടും ഒന്നും മടക്കി അപ്പോൾ നോക്കൂ എത്ര എണ്ണം കിട്ടി നാല് തുല്യ ഭാഗങ്ങൾ കിട്ടി നാല് തുല്യ ഭാഗങ്ങൾ എന്നിട്ട് ഇത് ഒരു ഭാഗം മുറിച്ചെടുത്തിട്ട് ദിൽ കുഷിന്റെ മുകളിൽ വെച്ച് നാല് തുല്യ ഭാഗമാക്കാൻ പോയപ്പോഴാണ് എൻ്റെ ഇളയ മകൾ അശ്വിനി ഓടി വന്ന് പറഞ്ഞത് അയ്യോ നമ്മൾ നാല് പേര് മാത്രം കഴിച്ചാൽ മതിയോ അച്ഛനും അമ്മയ്ക്കും ഒക്കെ കൊടുക്കണ്ടേ അപ്പോഴാണ് പ്രശ്നം വന്നത് ആറ് കഷ്ണമാക്കണം ആറ് തുല്യ ഭാഗമാക്കാൻ വീണ്ടും ഇവർ ചർച്ച തുടങ്ങി യുവാൻ തന്നെ മുന്നിൽ വന്നു അവൻ നേരത്തെ പോലെ പേപ്പർ എടുത്ത് രണ്ടായിട്ട് മടക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രശ്നം ഇതിനെ വീണ്ടും ഇനി മൂന്ന് ഭാഗങ്ങളാക്കണം അവൻ തന്നെ അവൻ്റെ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് പെട്ടി അല്ലേ അതിൽ നിന്ന് ഒരു സെറ്റ് സ്ക്വയർ എടുത്തു ആ ഏത് സെറ്റ് സ്ക്വയർ ആയിരിക്കും എടുത്തിരിക്കുക ഇതിൽ നോക്കൂ ഈ സെറ്റ് സ്ക്വയറാണ് അവൻ കൊണ്ടുവന്നത് മനസ്സിലായല്ലോ എന്നിട്ട് ഇത് വെച്ച് അവൻ ഇതിനെ പകുതിയായി മടക്കിയതിനെ ഇത് വെച്ചുകൊണ്ട് വീണ്ടും മൂന്നായിട്ട് മടക്കി നോക്കൂ മൂന്ന് ആയിട്ട് മടക്കിയപ്പോൾ ആറ് സമഭാഗങ്ങൾ കിട്ടി ഇപ്പോൾ ആറുപേർക്കായില്ലേ അങ്ങനെ ആറ് ഭാഗമാക്കാൻ പോയപ്പോഴാണ് നമ്മുടെ കാന്താരി അശ്വിനി വീണ്ടും വന്നത് അയ്യോ അത് നമ്മൾ ആറുപേര് മാത്രം കഴിച്ചാൽ പോരല്ലോ രണ്ടു പേരും കൂടെ ഇല്ലേ ഈ വീട്ടിൽ നമ്മുടെ പൂച്ചക്കുട്ടിയും പട്ടിക്കുട്ടിയും അവർക്കും കൊടുക്കണ്ടേ എങ്കിലല്ലേ അത് ശരിയാകത്തുള്ളൂ അവളുടെ അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചു അങ്ങനെ എട്ട് ഭാഗമാക്കാൻ അത് എളുപ്പമല്ലേ നേരത്തെ നാല് ഭാഗമാക്കി അതിനെ വീണ്ടും പകുതിയായിട്ട് മുറിച്ച് എട്ടാക്കി മാറ്റാൻ അവർ തീരുമാനിച്ചു അങ്ങനെ എട്ട് ഭാഗമാക്കി അത് മുറിച്ച് എല്ലാവരും കൂടെ കഴിച്ചു അങ്ങനെ എട്ട് ഭാഗമാക്കാൻ എളുപ്പമല്ലേ നേരത്തെ നാലായിട്ട് ഭാഗിച്ച കടലാസുണ്ട് അതിനെ വീണ്ടും ഈ രണ്ടായിട്ട് മടക്കിയപ്പോൾ എട്ട് ഭാഗം കിട്ടും അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നവും ഇതാണ് എന്താണ് നാല് ഭാഗമാക്കുക നാല് തുല്യ ഭാഗമാക്കുക അതിനു മുമ്പ് ആലോചിക്കണം എന്താണ് ചെയ്യേണ്ടത് നമുക്കിവിടെ കടലാസ് മുറിക്കാൻ മുറിച്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ആലോചിക്കാം അതിനു മുമ്പ് അഞ്ചാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ഒരു പാഠഭാഗം ഉണ്ടല്ലോ ഭാഗങ്ങളുടെ സംഖ്യ അവിടെ എന്തായിരിക്കും ചെയ്തിരിക്കുക ആദ്യം ഒരു വൃത്തം വരയ്ക്കണം ഞാൻ വൃത്തം വരയ്ക്കട്ടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ആദ്യം നമുക്കൊരു വൃത്തം വരയ്ക്കാം വൃത്തം വരച്ചിട്ട് അതിനെ നാല് തുല്യ ഭാഗങ്ങളാക്കാം എന്താ അതിന് വൃത്തം വരയ്ക്കാനുള്ള ഉപകരണം അറിയാമല്ലോ ഇതിനെ കോമ്പസ് എന്നാണ് പറയുന്നത് കോമ്പസ് ബോർഡിൽ വരയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇത്തരം ചില വേലകൾ ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറണം ചോക്ക് വയ്ക്കുന്ന സ്ഥാനത്ത് നമ്മൾ ഇത് ചെയ്തു പ്രായോഗിക ജീവിതത്തിൽ ഇത്തരം ചില സംഗതികൾ കൂടെ നമ്മൾ കണ്ടെത്തണം അപ്പോൾ നമുക്ക് ഒരു വൃത്തം വരച്ചാലോ അപ്പോൾ വൃത്തം വരയ്ക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് ഒരു ബിന്ദു അടയാളപ്പെടുത്തണം ഒരു കുത്ത് ഈ കുത്തിൽ കോംബസിൻ്റെ മുനയുള്ള അറ്റം വെക്കുക എന്നിട്ട് കോമ്പസ് പിടിക്കേണ്ട വിധമൊക്കെ അറിയാമല്ലോ ആ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് നമുക്കൊരു വൃത്തം വരയ്ക്കാം കൊള്ളാമോ ഇനി ഈ വൃത്തത്തെ നമുക്ക് നാല് തുല്യഭാഗങ്ങളാക്കണം ആ ഈ പറഞ്ഞു പറഞ്ഞ് ഞാൻ എങ്ങോട്ടുമൊക്കെ പോയി അല്ലേ നമുക്ക് ഈ വൃത്തത്തെ നാല് സമഭാഗങ്ങളാക്കാൻ നേരത്തെ യുവാൻ ഉപയോഗിച്ച സെറ്റ് സ്ക്വയർ നിങ്ങൾ കണ്ടല്ലോ ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്ന അധ്യാപകരുപയോഗിക്കുന്ന സെറ്റ്സ്ക്വയറിലൊന്നാണ് മട്ടങ്ങൾ യുവാൻ ഉപയോഗിച്ച മട്ടം ഞാൻ ഉപയോഗിച്ചത് ഞാൻ വേറൊരു വലിപ്പത്തിലുള്ള മട്ടമാണ് ഉപയോഗിച്ചത് ഈ മട്ടം ഉപയോഗിച്ചാണ് ഞാൻ വൃത്തത്തെ നാല് സമഭാഗങ്ങളാക്കുന്നത് ഇതിൻ്റെ പേര് മനസ്സിലായല്ലോ എല്ലാവർക്കും ഇത് കണ്ടല്ലോ ഇതിനെ മട്ടം എന്നാണ് പറയുന്നത് മട്ടം ആ പേര് വന്നതൊക്കെ പിന്നീട് ഞാൻ പറയാം അപ്പോൾ ഈ മട്ടങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വൃത്തത്തെ സമഭാഗങ്ങളാക്കാം ഞാൻ കാണിക്കട്ടെ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ നിങ്ങളും നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ നിന്ന് ഈ മട്ടം എടുക്കുക അതിനു മുൻപ് എല്ലാവരും കോംബസ് ഉപയോഗിച്ച് നോട്ട് ബുക്കിൽ ഒരു വൃത്തം വരയ്ക്കുക എന്താ തയ്യാറല്ലേ എന്നാ തുടങ്ങിക്കോളൂ എല്ലാവരും വരച്ചു കഴിഞ്ഞല്ലോ ഇല്ലേ ഇനി എല്ലാവരും ഇവിടെ നോക്ക് കണക്കാകുമ്പോൾ വളരെ ശ്രദ്ധ വേണം അധ്യാപകൻ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ഓക്കെ അപ്പോൾ ഈ സെറ്റ് സ്ക്വയർ ഇൻ്റെ ഈ മൂല ഏറ്റവും വലിയ മൂലയാണ് ഇത് ഇത് ഈ വൃത്ത കേന്ദ്രത്തിനോട് ചേർത്ത് വെക്കണം വൃത്ത കേന്ദ്രത്തിനോട് ചേർത്ത് വെക്കുക വെച്ചിട്ട് ഈ വൃത്തത്തിൽ നിന്നും കേന്ദ്രത്തിലേക്ക് ഒരു വര വരയ്ക്കുക വരച്ചല്ലോ മട്ടം എങ്ങനാ വെക്കുന്നതെന്ന് മനസ്സിലായില്ലേ മട്ടം ഇങ്ങനെ ശ്രദ്ധിച്ച് വെച്ചിട്ട് ഒരു വര വരയ്ക്കുക അതിനു ശേഷം ഇത് മാറ്റണമെന്നില്ല ഇത് ഇവിടെ തന്നെ വെച്ചിട്ട് നന്നായിട്ട് പിടിച്ച് ഇങ്ങോട്ട് മുകളിൽ നിന്ന് താഴോട്ട് എന്ന് പറഞ്ഞാൽ ഈ വൃത്തത്തിൽ നിന്നും കേന്ദ്രത്തിലേക്ക് മറ്റൊരു വര വരയ്ക്കുക നോക്ക് ഒരു ഭാഗം കിട്ടി ശരിയല്ലേ എല്ലാവർക്കും കിട്ടിയോ ഒന്ന് വരച്ച് നോക്കിക്കേ നോക്കൂ ഇപ്പം ഒരു ഭാഗം ആയി ഇവിടെ വരച്ചത് എന്താണ് മട്ടത്തിൻ്റെ മൂല വെച്ച് ഞാൻ എന്താ വരച്ചത് ഇതിനെ കോൺ എന്നാണ് പറയുന്നത് ഇതിനെ കോൺ എന്ന് പറയും ആറാം ക്ലാസ്സിലെ ഗണിതശാസ്ത്ര പുസ്തകത്തിലെ ആദ്യത്തെ പാഠമാണ് കോണുകൾ ഞാൻ പുസ്തകം പരിചയപ്പെടുത്താം നോക്കൂ ഗണിതജാലകം തുറന്നു കിടക്കുകയാണ് രണ്ടു കുട്ടികൾ ആഹ്ലാദിച്ച് ഗണിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു എത്ര മനോഹരമാണല്ലേ ആശയങ്ങൾ ഇങ്ങനെ ഓരോ ചിത്രത്തിനും ഒത്തിരി അർത്ഥങ്ങളുണ്ട് ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം ഇവിടെ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് അത് വഴിയെന്നും നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ചുറ്റുപാടും ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം പുസ്തകങ്ങൾ സമഗ്രമായി നോക്കണം അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം എന്താ ആ ഇപ്പോൾ ദിൽ കുഷ് പരിവത്തിൽ കിടക്കുകയാണ് ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയത് ഇനി മൂന്ന് ഭാഗങ്ങൾ കൂടെ അടയാളപ്പെടുത്തണം അതും കൂടെ ഒന്ന് ശ്രമിച്ചാലോ എല്ലാവരും തയ്യാറല്ലേ ഓക്കെ നോക്കൂ നേരത്തെ നമ്മൾ ഈ സെറ്റ് സ്ക്വയർ സെറ്റ്വർദ ഇങ്ങനെ വെച്ചു അടയാളപ്പെടുത്തി ഇനി എന്ത് ചെയ്യാം ഇങ്ങനെ വെക്കാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ മട്ടമൂല കേന്ദ്രത്തിൽ വരണം എന്നിട്ട് വേണം വരയ്ക്കാൻ വരയ്ക്കുമ്പോൾ മട്ടത്തിൽ നന്നായിട്ട് പിടിക്കണം കേട്ടോ അല്ലെങ്കിൽ വരയൊക്കെ വളഞ്ഞു പോവും ആ രീതിയിൽ മുറിക്കാത്ത നമുക്ക് പറ്റത്തുമില്ല ഇപ്പം പകുതി ഭാഗത്തെ നമ്മൾ രണ്ടായിട്ട് ഭാഗിച്ചു ഇനി അടുത്ത പകുതി സെറ്റ് സ്ക്വയർ വെക്കുക വെച്ചിട്ട് താഴോട്ട് വരയ്ക്കുക ഓക്കേ ഇപ്പം നാല് തുല്യ ഭാഗങ്ങൾ കിട്ടി ശരിയല്ലേ അതിനർത്ഥം എന്താ നാല് കോണുകളാണ് ഇവിടെ കിട്ടിയത് ഈ കോണിന്റെ പ്രത്യേകതയൊക്കെ പിന്നീട് നമ്മൾ പഠിക്കും ഇപ്പം നാല് കോണുകൾ നമുക്ക് ലഭിച്ചു ഈ ആകൃതിയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും ശരിയല്ലേ ഈ കോണുകൾ വരുന്ന എത്രയോ സാധനങ്ങൾ നമ്മുടെ കയ്യിലൂടെ മറിഞ്ഞു പോകുന്നു നമ്മുടെ കൺ കാണുന്നു അതൊക്കെ ശ്രദ്ധിക്കണം ഇങ്ങനെ കോ വരുന്ന കോണുകൾ എവിടെയൊക്കെയാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചു വെക്കുക അത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ കുറിച്ചു വെക്കണം പിന്നീട് അതിൻ്റെ ആവശ്യം വരും ഓക്കെ അപ്പോൾ വൃത്തത്തെ നാല് സമഭാഗങ്ങളാക്കി ഇനി ഇതുപയോഗിച്ച് നമുക്ക് ദിൽ നാല് സമഭാഗങ്ങളാക്കാം പക്ഷെ അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ യുവാൻ വൃത്തത്തെ ആറ് സമഭാഗങ്ങളാക്കി ഓർക്കുന്നുണ്ടല്ലോ നമുക്കിവിടെ അതൊന്ന് ചെയ്ത് നോക്കിയാലോ ഒരു വൃത്തത്തെ ആറ് സമഭാഗങ്ങളാക്കണം വൃത്തത്തെ ആറ് സമഭാഗമാക്കാൻ യുവാൻ ഉപയോഗിച്ച സെറ്റ് സ്ക്വയറിൽ ഒന്നേതാണെന്ന് കണ്ടല്ലോ ഇതാണ് ഇതുപോലെ ഉള്ള ഒരു സെറ്റ് സ്ക്വയർ നിങ്ങളുടെ ബോക്സിൽ നിന്ന് എടുക്കുക രണ്ടെണ്ണം ഉണ്ടെന്ന് അറിയാമല്ലോ അതിൽ രണ്ടാമത്തെ സെറ്റ് സ്ക്വയർ എടുക്കുക ആദ്യം എടുത്തതല്ല രണ്ടാമത്തേത് ഇതെടുത്തിട്ട് നിങ്ങൾ ഞാൻ വരയ്ക്കുമ്പോൾ നിങ്ങളും ശ്രദ്ധിച്ച് വരയ്ക്കുക അപ്പോൾ അധ്യാപകർ ഉപയോഗിക്കുന്ന സെറ്റ് സ്ക്വയറാണിത് ഇതുപയോഗിച്ചാണ് ഞാൻ വൃത്തത്തെ ആറ് സമഭാഗങ്ങളാക്കുന്നത് നമുക്ക് നോക്കാം ഇതിലെ ഏറ്റവും വലിയ കോൺ നമുക്കറിയാം ഇതാണെന്നറിയാം നോക്കൂ ഇത് അടുത്ത വലിയ കോൺ ഇതാണ് രണ്ടാമത്തെ വലിയ കോൺ ഉപയോഗിച്ചാണ് വൃത്തത്തെ ആറ് സമഭാഗങ്ങളാക്കിയത് അപ്പോൾ അത് വൃത്ത കേന്ദ്രത്തിൽ വയ്ക്കുന്നു വൃത്ത കേന്ദ്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നു അതിനുശേഷം രണ്ടാമത്തെ വരയും വരയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കോണിൻ്റെ അടുത്തടുത്തുള്ള വശങ്ങൾ ചേർന്നുള്ള രണ്ട് വരകൾ ഇപ്പോൾ ഒരു ഭാഗം കിട്ടി ഇനി അടുത്ത ഭാഗം ഇതുപോലെ നമുക്ക് വരയ്ക്കാം സെറ്റ് സ്ക്വയർ ഇങ്ങനെ വയ്ക്കുക വെച്ചിട്ട് മൂന്നാമത്തെ വര വരയ്ക്കുക അതിനുശേഷം വീണ്ടും സെറ്റ് സ്ക്വയർ ഇങ്ങനെ എടുക്കുക നാലാമത്തെ വര വരയ്ക്കുക അടുത്ത വീണ്ടും സെറ്റ് സ്ക്വയർ എടുത്ത് അഞ്ചാമത്തെ വരെ വരയ്ക്കുക ശേഷം ആറാമത്തെ വരെയും വരച്ചാൽ നമുക്ക് ആറ് ഭാഗങ്ങൾ കിട്ടും കണ്ടല്ലോ എല്ലാരും ഒന്ന് വരച്ചേ നോക്കട്ടെ വളരെ മനോഹരമായിട്ട് വരയ്ക്കണം കേട്ടോ ഇതിന് മാത്രമല്ല ഈ ദിൽ കുഷം മുറിക്കുന്നതിന് മാത്രമല്ല ഇതൊക്കെ വെച്ച് ഒത്തിരി ചിത്രങ്ങൾ പൂക്കളൊക്കെ നമുക്ക് വരയ്ക്കാം അതൊക്കെ പിന്നീട് നമുക്ക് നോക്കാം അപ്പോൾ ഇത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറ്റാവശ്യങ്ങൾക്കും കൂടെ പ്രയോജനപ്പെടുത്ത രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം അപ്പോൾ നമ്മൾ ആറ് ഭാഗങ്ങളാക്കി അതിനർത്ഥം എന്താ വൃത്തത്തിൽ ആറ് കോണുകൾ വരച്ചു എന്നാണ് അർത്ഥം ആറ് കോണുകളാണ് നമുക്ക് കിട്ടിയത് കണ്ടല്ലോ നേരത്തെ അത്രയും വലിപ്പമുണ്ടോ ഇല്ല അതിനേക്കാൾ ചെറിയ കോണാണ് കോൺ ചെറുതായപ്പോൾ ഭാഗങ്ങളുടെ എണ്ണം കൂടി മനസ്സിലായല്ലോ അപ്പോൾ ഇപ്പൊ ആറ് ഭാഗങ്ങളാക്കി നമ്മളെ യുവാൻ ചെയ്ത കാര്യമാണത് അല്ലേ അത് കഴിഞ്ഞ് യുവാൻ എന്താ ചെയ്തത് ആവശ്യം വന്നപ്പോൾ എട്ടാക്കണമെന്ന് അനിയത്തി കാന്താരി പറഞ്ഞപ്പോൾ യുവാൻ എന്താ ചെയ്തത് കടലാസിനെ എട്ട് ഭാഗങ്ങളാക്കി ശരിയല്ലേ നമ്മൾ അങ്ങനെ അല്ലല്ലോ ചെയ്യുന്ന ബോർഡ് മടക്കി നമുക്ക് ചെയ്യാൻ കഴിയില്ല അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഉപകരണം സെറ്റ് സ്ക്വയർ ആദ്യം എടുത്ത സെറ്റ് സ്ക്വയർ മട്ടം എടുക്കണം അതിൽ അടുത്ത കോണാണ് അവൻ ഉപയോഗിച്ചത് അടുത്ത കോൺ ഉപയോഗിച്ചാണ് നമ്മൾ എട്ടാക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഈ മട്ടത്തിലെ രണ്ടാമത്തെ മൂല ഉപയോഗിച്ച് വൃത്തത്തെ സമഭാഗങ്ങളാക്കാം അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക നേരത്തെ പോലെ ആ മൂല വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ വെച്ച് ഒരു വര ഇങ്ങോട്ട് വരയ്ക്കുന്നു അതിനുശേഷം രണ്ടാമത്തെ വരയും വരയ്ക്കുന്നു അടുത്തടുത്തുള്ള രണ്ട് വശങ്ങൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്തത് ഇപ്പോൾ ഒരു ഭാഗം കിട്ടി വീണ്ടും അതേ കോൺ അതേ മൂല ഇവിടെ വയ്ക്കുന്നു അടുത്ത മൂന്നാമത്തെ വശം വരയ്ക്കുന്നു വീണ്ടും നാലാമത്തെ വരയ്ക്കായി സെസ്ക്വയർ ക്രമീകരിച്ചിട്ട് വരയ്ക്കുന്നു അടുത്തത് അഞ്ചാമത്തേത് പിന്നെ ആറാമത്തേത് പിന്നെ ഏഴാമത്തത് എട്ടാമത്തു അങ്ങനെ എട്ട് ഭാഗങ്ങൾ നമുക്ക് കിട്ടി നോക്കൂ വീണ്ടും വലിപ്പം കുറഞ്ഞില്ലേ കോണിന്റെ വലിപ്പം കുറഞ്ഞപ്പോൾ ഭാഗങ്ങളുടെ എണ്ണം കൂടി അപ്പോൾ എട്ട് ഭാഗങ്ങളാക്കി നമ്മൾ ആദ്യം വൃത്തത്തെ നാല് ഭാഗമാക്കിയത് ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഇതിലെ ഏറ്റവും വലിയ കോണായ ഈ കോണാണ് ഉപയോഗിച്ചത് അത് കഴിഞ്ഞ് ആറ് സമഭാഗങ്ങളാക്കിയപ്പോൾ അടുത്ത സെറ്റ് സ്ക്വയർ എടുത്തു അടുത്ത സെറ്റ് സ്ക്വയറിലെ രണ്ടാമത്തെ കോൺ നമുക്കറിയാം രണ്ട് സെറ്റ് സ്ക്വയറിലും ഒരേ വലിപ്പമുള്ള കോണ് ഉണ്ട് മനസ്സിലായോ ഇത് രണ്ടും ഒരേ വലിപ്പമുള്ളതാണ് നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അറിയാം ഒരേ വലിപ്പമുള്ള കോണുകളാണ് അപ്പോൾ ഈ സെറ്റ് സ്ക്വയറിലെ രണ്ടാമത്തെ കോൺ ഈ കോൺ ഉപയോഗിച്ചാണ് ആറ് സമഭാഗമാക്കിയത് ഈ കോൺ ഉപയോഗിച്ചാണ് ഈ കോൺ ഉപയോഗിച്ചാണ് ആറ് സമഭാഗമാക്കിയത് അടുത്തത് എട്ട് സമഭാഗമാക്കാൻ രണ്ടാമത്തെ ആദ്യത്തെ സെറ്റ് സ്ക്വയറിലെ രണ്ടാമത്തെ കോൺ ഉപയോഗിച്ചു രണ്ടാമത്തെ കോൺ ഈ കോണും ഈ കോണും തുല്യമാണെന്ന് നമുക്ക് കാണാം അല്ലെങ്കിൽ പിന്നീട് നമുക്ക് അളന്ന് നോക്കാം അപ്പോൾ ഇത് ഇതിലെ മൂന്ന് കോണും നമ്മൾ ഉപയോഗിച്ചു ഇതിലെ രണ്ട് കോണും ഉപയോഗിച്ചു രണ്ട് കോണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെറ്റ് സ്ക്വയറിലെ ഈ കോൺ ഉപയോഗിച്ചു പിന്നെ രണ്ടാമത് ഇത് ഉപയോഗിച്ചു എട്ട് സമ ആറ് സമഭാഗങ്ങളാക്കി ഇതില് നാലും എട്ടും ആക്കി ഇനി ഒരു കോൺ കൂടെ മിച്ചം ഉണ്ട് ഇല്ലേ ഈ കോൺ ഉപയോഗിച്ച് നമുക്ക് എത്ര സമഭാഗങ്ങളാക്കാം എന്ന് നോക്കാം അപ്പോൾ ഇതിലെ എല്ലാ കോണും ഉപയോഗിച്ച് നമ്മൾ സമഭാഗമാക്കുന്ന രീതി അപ്പോൾ പഠിച്ചു കഴിയും അപ്പോൾ നോക്കാം എല്ലാവരും ഈ സെറ്റ് സ്ക്വയർ എടുക്കുക ബോക്സിൽ നിന്ന് എടുത്തല്ലേ കൈത്തന്നെ അല്ലേ വരച്ച് നോക്കാം ഒരു വൃത്തം വരയ്ക്കാം ആദ്യം ഒരു വൃത്തം വരയ്ക്കുക ഓക്കെ അപ്പൊ നമുക്ക് വരച്ചു തുടങ്ങാം ആദ്യം ഇത് ക്രമീകരിച്ച് വരയ്ക്കാം സെറ്റ് സ്ക്വയർ ഇങ്ങനെ വയ്ക്കുക അടുത്തടുത്തുള്ള രണ്ട് വശങ്ങൾ വരയ്ക്കുക അപ്പോൾ അവസാനത്തെ ഭാഗവും വരച്ചു കഴിഞ്ഞു ഇനി എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അപ്പോൾ പന്ത്രണ്ട് ഭാഗങ്ങളാക്കി ശരിയല്ലേ കോണിൻ്റെ വലിപ്പം കുറഞ്ഞു ഭാഗങ്ങളുടെ എണ്ണം കൂടി ആദ്യം നാല് ഏറ്റവും വലിയ ഗോൾ പിന്നെ ആറ് അതിനേക്കാൾ ചെറിയ ഗോൾ പിന്നെ എട്ട് വീണ്ടും ചെറുതായി പിന്നെ പന്ത്രണ്ട് ഏറ്റവും ചെറുത് അപ്പോൾ ഇനിയും ഇതിനെ ചെറുതാക്കാം ശരിയല്ലേ ഇനിയും ചെറുതാക്കാം നിങ്ങൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷത്തിന് ദേശീയ പതാകയൊക്കെ ക്ലാസ് റൂം പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെയ്തിട്ടുണ്ടല്ലേ ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ക്ലാസ് റൂം പ്രവർത്തനത്തിൽ നിങ്ങളുടെ ഗണിതാധ്യാപിക ദേശീയ പതാക ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇല്ലേ നിങ്ങളെല്ലാവരും ദേശീയ പതാക ഉണ്ടാക്കിയിട്ടുമുണ്ട് ആരെങ്കിലും അങ്ങനെ ചെയ്യാത്തതിരുന്നിട്ടുണ്ടോ ഇല്ല നമുക്കെല്ലാം അല്ലേ ആ ദേശീയ പതാകയെ നമ്മൾ അത്രയും ബഹുമാനിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയപ്പോൾ വെള്ള വെള്ളഭാഗത്ത് നമ്മൾ നീല നിറത്തിൽ വൃത്തം വരയ്ക്കുകയും അതിലെ ആ വൃത്തത്തെ ഇതുപോലെ പല സമഭാഗങ്ങളാക്കുകയും ചെയ്തു ശരിയല്ലേ ഓർക്കുന്നുണ്ടോ എല്ലാവരും ഒന്ന് ഓർത്ത് നോക്കിക്കേ ആ എത്ര സമഭാഗങ്ങളാണ് ആക്കിയതെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഈ അശോകചക്രം എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നറിയാമോ സാമൂഹ്യപാഠം അധ്യാപിക നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും സാരാനാഥിലെ അശോക അശോകസ്തംഭത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ് ഈ അശോകചക്രം ഈ അശോകചക്രത്തിന് ഇരുപത്തിനാല് ആരക്കാലുകളാണ് ഉള്ളത് അതിനർത്ഥം എന്താണ് ഈ വൃത്തത്തെ ഇരുപത്തി നാല് സമഭാഗങ്ങളാക്കിയെന്നാണ് മനസ്സിലായോ ഇരുപത്തിനാല് ആരക്കാലുകൾ എന്ന് പറഞ്ഞാൽ വൃത്തത്തിൻ്റെ മധ്യത്തിൽ നിന്നും നമ്മൾ വൃത്തത്തിലേക്ക് വരച്ച ആ വര ഈ സച്ചകർ ഉപയോഗിച്ച് വരച്ച വര അങ്ങനെ ഇരുപത്തിനാല് എണ്ണമാണ് വരച്ചത് അങ്ങനെ വൃത്തത്തെ ഇരുപത്തിനാല് സമഭാഗങ്ങളാക്കുന്ന പ്രവർത്തനമാണ് നിങ്ങൾ ദേശീയ പതാക ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് മനസ്സിലായല്ലോ അപ്പം നമുക്ക് ഈ വൃത്തത്തെ വീണ്ടും ഇരുപത്തിനാല് സമഭാഗങ്ങളാക്കാം നിങ്ങൾ ആ പ്രവർത്തനം വീട്ടിൽ ചെന്ന് ചെയ്യണം ഒന്ന് ചെയ്തു നോക്കണം അപ്പം നിങ്ങൾ ഇന്ന് തന്നെ ഒരു വൃത്തം വരച്ച് വൃത്തത്തെ ഇരുപത്തിനാല് സമഭാഗങ്ങളാക്കണം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചറിനെ വിളിച്ചു ചോദിക്കാം അല്ലെങ്കിൽ മുതിർന്ന മുതിർന്നാരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം എന്തായാലും വൃത്തത്തെ ഇരുപത്തിനാല് സമഭാഗങ്ങളാക്കി നിങ്ങളുടെ അധ്യാപികയുമായി ചർച്ച ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ അല്പം കൂടെ ആവേശത്തോടു കൂടി കുറേ ഒക്കെ ആയിട്ട് ചിത്രം വരയ്ക്കാനൊക്കെ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് ഈ വരകൾ വെച്ച് ധാരാളം ചിത്രങ്ങൾ നമുക്ക് വരയ്ക്കാം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എൻ്റെ നമസ്കാരം